നമസ്കാര സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ബേലെ പാലക്കുറ്റി എന്ന സ്ഥലത്തുള്ള ഹെന്ന ഷോപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. മെറ്റേണിറ്റി വിയേഴ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഗർഭിണികൾക്കും അമ്മമാർക്കും അതേപോലെ തന്നെ നവജാത ശിശുക്കൾക്കും ആയി എല്ലാ കാര്യങ്ങളും ഈ ഷോപ്പിന്റെ ഉള്ളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ നമുക്ക് ആ ഷോപ്പിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് പോകാം. ഹെന്ന മെറ്റേണിറ്റി കോർണർ, മലപ്പുറം, മഞ്ചേരി, മണ്ണാർക്കാട്, കൽപ്പറ്റ, കോഴിക്കോട്, തിരൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, തൃശൂർ, പട്ടാമ്പി, എറണാകുളം, പെരിന്തൽമണ്ണ, പിന്നെ നമ്മുടെ കൊടുവള്ളിയിലും ഈ ഒരു ഷോപ്പിംഗ് നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കിൽ പാലക്കുറ്റിയിലെ ഹെന്ന മെറ്റേണിറ്റി കോർണർ വരെ നമുക്ക് കണ്ടുവരണം. ഇതാണ് മെറ്റേണിറ്റി ടോപ്പ്. പ്രഗ്നന്റ് ആയിട്ടും ഡെലിവറി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ആണ് ഇത്. ഇത് രണ്ട് സൈഡ് സിബ് വരുന്നതിന്, അതാകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ബേബീസിന് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. സ്റ്റാർട്ടിങ് 850 ആണ് റേറ്റ് വരുന്നത്. പുറത്തൊക്കെ പോവാന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാൻ എളുപ്പമാണ്. നോർമൽ ടോപ്പ് ആകുമ്പോ അങ്ങനെ പറ്റില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും അതില്ലായി. എല്ലാരും അപ്ഡേറ്റ് ആയി. ഇതിന് രണ്ട് സൈഡ് സിബ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് 399 വരുന്നുണ്ട്. അതുപോലെ തന്നെ റയോണും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഓപ്പൺ നൈറ്റി ആണ്. ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് മെറ്റേണിറ്റി ടോപ്പ്. പ്രഗ്നന്റ് ആകുമ്പോൾ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പാട്ടാണ്. ഒരു രണ്ട് സൈഡ് സിബ് വരുന്നുണ്ട്. അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ബേബീസിന് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ റയോണ് കോട്ടൺ ക്ലോത്തിലാണ് വരുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ 850 സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. നമുക്ക് ലാർജ് മുതൽ എക്സ് എൽ, ഡബിൾ എക്സ് എൽ, ട്രിപ്പിൾ എക്സ് എൽ സൈസിലൊക്കെ വരുന്നത്. നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ കഴിയുന്നതാണ്. സിബൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ വേറെ ഏതാ മോഡലുണ്ട്? ഇതിലാണെങ്കിൽ
ഒരുപാട് വെറൈറ്റി കളക്ഷനുകളുണ്ട്, നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് സിബ് വരുന്നുണ്ടല്ലേ, സിബ് വരുന്നുണ്ടല്ലേ. ഇതില് വേറെ വെറൈറ്റി കളറുകൾ ഉണ്ട്. അത് രണ്ട് ലെയർ വരുന്നതാണ്. ഇതിലും കിട്ടുന്നത് ഉണ്ടല്ലോ അല്ലേ. നമ്മള് പ്രഗ്നൻസി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വയറ് അധികം ടൈറ്റ് ആവില്ല, അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഹുക്ക് ഉപയോഗിച്ച് കെട്ടാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഷേപ്പിന് തന്നെ നിൽക്കുന്നതാണ്. ഈ ഒരു ലെയർ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. രണ്ട് ലെയർ വരുന്നുണ്ട് ഇതിന്. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് 850 മുതൽ നമുക്ക് അവൈലബിൾ ആണിത്. അപ്പോൾ ഇത് ഇവർ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവരെ നമ്പറിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ ഡെലിവറി ചെയ്യുന്നതാണ്. അതിൽ പിന്നെ വേറെ മോഡൽ ഏതാണുള്ളത്? മെറ്റീരിയൽ എന്താ? പോളിസ്റ്റർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഒരുപാട് കളറും ഒരുപാട് വെറൈറ്റികളും ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാ ഓപ്പൺ മാക്സ് അല്ലേ? നമ്മൾ ഫുള്ള് ബട്ടൺ ആയിട്ട് വരുന്നതാണ്. ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ കണ്ടിട്ടുള്ളത് ഫീഡിംഗ് ടോപ്പാണ്. ഇനി നമുക്ക് ഫീഡിംഗ് നൈറ്റി എങ്ങനെയാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കാം. ഫീഡിംഗ് നൈറ്റി നേരത്തെ കണ്ട പോലെ തന്നെ ടോപ്പിന് കണ്ട പോലെ തന്നെ ഇതിനും ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സിബ് വരുന്നുണ്ട്. രണ്ട് സൈഡും നമുക്ക് നിഷ്പ്രയാസം തന്നെ ഫീഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഫീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെങ്ങനെയാ റേറ്റ് വരുന്നത്? മാക്സിയുടെ റേറ്റ് തന്നെ ഉള്ളൂ. നമുക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സിബ് അടക്കം വരുന്നതിന് 399 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, അതിന് ഒരുപാട് വെറൈറ്റികൾ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് കളറുകൾ ഒക്കെ ആ റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. 399 എന്ന് പറയുന്ന ആ ഒരു കംഫർട്ടബിൾ പ്രൈസിനാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. ഇതുവരെയും എന്താ നോർമൽ ലെഗിൻ ആയിരിക്കും, ഇവിടെ നിന്നിട്ട് വയർ കവർ ചെയ്തിട്ടായിരിക്കും. സീംലെസ് ആയിരിക്കും, അലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒരു പെയിനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്ട്രെച്ചബിളാണ്, ഇതും പല സൈസിലും പല കളേഴ്സിലും അവൈലബിൾ ആണ്.
ഓക്കെ, ഇത് ഒരു ബനിയൻ ക്ലോത്ത് മോഡലാണ് വരുന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമുക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാവില്ല, നമുക്ക് സുഖമായി തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 550 സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയല്. ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ കേസിൽ നമുക്ക് ലൈക്കിന് ഈ ഒരു സൈസിലാണ് വരുന്നത്. ഇത്രയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്, കവറായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ടു പീസിന്റെ ടോപ്പാണ് വരുന്നത്, അത് മെറ്റേണിറ്റി ആണ്. രണ്ട് സൈഡ് സിബ് വരുന്നുണ്ട്. ഇത് ടോപ്പ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് പാന്റ് ആണ്. ഇതിനാണെങ്കിലും രണ്ട് സൈഡ് സിബ് വരുന്നുണ്ട്. ാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടോപ്പും അതിന് പാന്റും വരുന്നുണ്ട്. അടുത്തത് മെറ്റേണിറ്റി ഗൗൺ ആണ്. നമ്മൾ ഈ ഫോട്ടോഷൂട്ട് ബേബി ഷവറൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോ. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ. ഫുൾ ലെങ്ത് ആയിരിക്കും. ഇതിനാണെങ്കിലും രണ്ട് സൈഡ് സിബ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് മെറ്റേണിറ്റി പാഡ് ആണ്. നമ്മളിപ്പോ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യുന്ന പാഡാണ് ഇത്. ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്, മാക്സി പാഡും അതുപോലെ തന്നെ മെഡി പാഡും. ഇത് എന്താ നോർമൽ പാഡിനെക്കാളും കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പോസിബിൾ പാന്റീസ് ഉണ്ട്. നോർമൽ പാന്റീസ് ആകുമ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നെ ഡിസ്പോസ് ചെയ്ത് കാണാം. അഞ്ച് പീസ് വരുന്നുണ്ട്. പിന്നെ ഇതിന് പാന്റീസ് വരുന്നില്ല. ഇതാണ് നമുക്ക് പാന്റീസ് വരുന്നത്. ഇതിന് പാഡ് വരുന്നില്ല, വെറും പാന്റീസ് മാത്രമായിരിക്കും. ഇതിന് പാഡ് മാത്രം. നമുക്ക് രണ്ട് ടൈപ്പ് മെറ്റേണിറ്റി പാഡുള്ളത്. മെഡി പാഡും വരുന്നുണ്ട്, മാക്സി പാഡും വരുന്നുണ്ട്. സൈസ് അല്ല, കപ്പാസിറ്റി ഉണ്ട്. മാക്സി പാഡിന് 850 കപ്പാസിറ്റി വരുന്നുണ്ട്. മെഡി പാഡിനാണെങ്കിൽ 450 ആണ് കപ്പാസിറ്റി വരുന്നത്. ഇതിൽ 180 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ 5 നമ്പർ ഉണ്ടാവും. ആ 5 നമ്പറും നമുക്ക് പാഡായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് അതേപോലെ തന്നെ 5 പീസാണ് വരുന്നത്. അതിന് 178 രൂപയാണ്. ഇത് പാൻറ്റീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ ചില ഈ പറയുന്ന പാഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നമ്പർ പാൻറ്റീസും 4 പാഡും ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ 2-3 വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻറ്റീസ് വെറുതെ ആയി പോകും. അതുകൊണ്ട് 5 നമ്പറും പാഡ് തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ പാൻറ്റീസ് വാങ്ങണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഇതിൻ്റെ ഒരെണ്ണം വാങ്ങിയാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പാൻറ്റീസിന് സൈസ് ഇല്ല, ഫ്രീ സൈസ് ആയി കിട്ടും. അലാസ്റ്റിക്കും കാര്യങ്ങളും ഇല്ല. അടുത്തത് സിസേറിയൻ പാൻറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ചിലവർക്ക് നോർമൽ ഡെലിവറി ആയിരിക്കും, ചിലവർക്ക് സിസേറിയൻ ആയിരിക്കും. ആ ടൈമിലാകുമ്പോൾ നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ടൈമിൽ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് ആണ്. ഇതാണ് പാൻറ്റീസ് വരുന്നത്. സ്ട്രെച്ചബിൾ ആട്ടോ. സൈസും കാര്യങ്ങളുണ്ട്. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ സൈസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സോഫ്റ്റ് ക്ലോത്ത് ആയിരിക്കും. സ്റ്റിച്ചിന്റെ ഭാഗത്തായിരിക്കും ഈ ഭാഗം വരിക. അപ്പൊ അവിടെ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ പെയിനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സീംലെസ് ആയിരിക്കും ആണെങ്കിൽ നമുക്ക് ഇത് വേദന അധികമായിരിക്കും ആ സ്റ്റിച്ച് ഇട്ട സ്ഥലത്ത്. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ സോഫ്റ്റ് മെറ്റീരിയലും ലൂസും വരുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെങ്ങനെയാണ് റേറ്റ് വരുന്നത്? 597 രൂപ മാത്രമേ ഇതിന് നമുക്ക് ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു.
റീയൂസബിൾ ആണ്, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത വരുന്നത് ഫീഡിംഗ് ബ്രാ ആണ്, ബേബീസിന് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഈ പിക്ചറിൽ പോലെ ആയിക്കോ വരിക, നോർമൽ ബ്രാ പോലെ ആയിരിക്കില്ല, ബേബീസിന് ഫീഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫീഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വരുന്നത് ഷേപ്പ് വെയർ ആണ്. ഷേപ്പ് വെയർ പറഞ്ഞാൽ നമുക്ക് മൂന്ന് ടൈപ്പിലാണ് വരുന്നത്, പാൻറ്റീസ്, ഷോർട്സ്, ബെൽറ്റ് ടൈപ്പിൽ വരുന്നുണ്ട്. അത് ബോഡി ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോർമൽ ലേഡീസിനും അതുപോലെ ഡെലിവറി കഴിഞ്ഞവർക്കും ഇത് യൂസ് ചെയ്യാട്ടോ. പിന്നെ വരുന്നത് പോസ്റ്റ് മെറ്റേണിറ്റി ബെൽറ്റ് ആണ്. അത് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് വയറുണ്ടാവും, വയറിങ്ങനെ ലൂസ് ആയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട്, വയറ് കുറയാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യട്ടോ. ഇത് ഇന്നവേഴ്സിന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. നമുക്കിപ്പോ ഇന്നവേഴ്സ് ആകുമ്പോ പല ടൈപ്പിലുണ്ട്, ഫീഡിംഗ് ബ്രാ, അതുപോലെ തന്നെ പാഡ് ബ്രാ, ടീഷർട്ട് ബ്രാ, അങ്ങനെ പല ടൈപ്പിലും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇഷ്ടം പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കൂടുതലും ഈ ബനിയൻ ക്ലോത്ത് ഐറ്റംസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് കംഫർട്ട് ആയിരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ തടി വികസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വികസിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ സൈസ് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ബനിയൻ ക്ലോത്ത് ആണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. കാരണം എന്താ വെച്ചാൽ, ചെറിയ സ്ക്രാച്ചൊക്കെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ബനിയൻ ക്ലോത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നന്നാവുക. ഇത് വെറൈറ്റി കമ്പനികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. വി സ്റ്റാർ ഉണ്ട്, അതേപോലെ ഇന്ത്യൻസി, ബോഡി റൈം, അങ്ങനെ പല കമ്പനികളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് എന്താ നൈറ്റ് ഡ്രസ് ആണ്. നൈറ്റ് ഡ്രസ്, അതുപോലെ തന്നെ ഹണിമൂൺ വെയേഴ്സ്, അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണും ടൈപ്പ്. ഇതാണ് മെറ്റേണിറ്റി പാൻറ്റീസ്. അതുപോലെ നോർമൽ പ്രഗ്നന്റ് ആയവർക്ക് നോർമൽ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ കുറെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാകുമ്പോൾ സീംലെസ് ആയിരിക്കും, അത് ഇടുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ഉണ്ടായിരിക്കും. അതിന് പകുതി വരെ നമുക്ക് പാൻറ്റീസ്, അത് കഴിഞ്ഞ് കവർ ചെയ്യും, എന്താ വയറ് ഫുള്ളായിട്ട് കവർ ചെയ്യും. ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ആയിക്കോ യൂസ് ചെയ്യുമ്പോൾ. അടുത്ത് പറയുന്നത് പ്രഗ്നൻസി പില്ലാണ് വരുന്നത്. പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻ്റ് ആയവർക്ക് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പില്ലാണ് മെറ്റേണിറ്റി പില്ലെന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് യു ടൈപ്പിൽ വരുന്നുണ്ട്, അതുപോലെ സി ടൈപ്പ് വരുന്നുണ്ട്, നയൻ ടൈപ്പിലും വരുന്നുണ്ട്. അവർ നൈറ്റ് കടക്കുമ്പോൾ എന്താ അപ്പോൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വയറ് കംഫർട്ടബിൾ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസിന്റെ കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ബേബീസ് യൂസ് ചെയ്യുന്ന സോപ്പ്, പൗഡർ, അങ്ങനെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. നമുക്ക് അധികം ഹിമാലയ, അതുപോലെ സെബാമണ്ട്, നീലിമയാണ് വരുന്നത് ബ്രാൻഡായിട്ട്. ഇത് ബേബീസിന്റെ വെറ്റ് വെയ്റ്റ്സ് ആണ് വരുന്നത്. ലോഷൻ, ക്രീം, അതുപോലെ ഷാംപു, ബോഡി വാഷ് അതൊക്കെ വരുന്നുണ്ട്. ഇത് ബേബീസിന്റെ ഫേസ് കവർ സെറ്റ് ആണ് വരുന്നത്. ബേബീസ് നോക്കുമ്പോൾ ബേബീസ് കാണുന്നുണ്ടെങ്കിൽ ഏതുവരെയും ഇങ്ങനെ വോമിറ്റ് ചെയ്യുക, പിന്നെ ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ ഇത് യൂസ് ചെയ്ത് സെറ്റ് യൂസ്ഫുൾ ആയിരിക്കും തുടച്ചെടുക്കാൻ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിരിക്കും.
അതൊരു സെറ്റ് ആയിട്ടാ വരുന്നത്? അതങ്ങ് സെറ്റ് ആയിട്ടാ. ഇതെങ്ങനെ ചാർജ് വരുന്നത്? എത്ര പീസ് ഉണ്ടാവും ഇതില്? ആറ് പീസ്. കോസ്മെറ്റിക്സിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇപ്പത്തെ ലേഡീസിനൊക്കെയാണെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് ഇപ്പൊ ഇന്നതായിട്ടുള്ള കുറെ എന്താ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അപ്പൊ അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്കായിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. നമുക്ക് മെൻസ്ട്രൽ കപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് മാർക്ക് ഉണ്ടാവും. ഇപ്പൊ ഗർഭിണികൾക്കും അല്ലാത്തവർക്കും സ്ട്രെസ് മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹെയർ റിമൂവർ വരുന്നുണ്ട്, പിന്നെ നിപ്പ് ഷീഡ് വരുന്നുണ്ട്, ബ്രഷ് പാഡ്, പിന്നെ ഹെയർ റിമൂവർ ഗ്ലൈഡ് വരുന്നുണ്ട്, പിന്നെ ഹെയർ റിമൂവറിന്റെ ക്രീം, അതുപോലെ സീറം, അത് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ന്യൂബോൺസിന്റെ സെക്ഷൻ ആണ് വരുന്നത്. ഇത് ബേബീസിന്റെ ഡ്രസ്സ്, ഗേളിന്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോയുടെ വരുന്നുണ്ട്. നമുക്ക് ന്യൂബോൺ മുതൽ 1 ഇയർ വരെയുള്ള ബേബീസിനുള്ള എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 300 something, 400 something ആണ് വരുന്നത്. പിന്നെ വരുന്നത് ക്രാഡി സെറ്റ് ആണ് വരുന്നത്. സെപ്പറേറ്റ് നെറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ക്രാഡി സെറ്റ്, ക്ലോത്ത് വരുന്നുണ്ട്, ക്രാഡി ക്ലോത്ത്, അതുപോലെ ക്രാഡി നെറ്റും വരുന്നുണ്ട്. ഇത് ബേബിക്കുള്ള ടവൽസ്, പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വരുന്നുണ്ട്, സ്മോള് മീഡിയം സൈസിലൊക്കെ വരുന്നുണ്ട്. റാപ്പർ വരുന്നുണ്ട്. ഇത് ബേബീസിന്റെ റാപ്പറാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസി ആയവർക്ക് ബേബീസിനെ എങ്ങനെ എടുക്കണം എന്നറിയില്ല. അപ്പൊ ബേബീസിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സിപ് ടൈപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് ഒരു ബെഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബേബീസിന് ഡ്രൈ ഷീറ്റ് ആണ്. ഡ്രൈ ഷീറ്റ് വരുന്നുണ്ട്. പിന്നെ റാപ്പർ തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. ബേബീസിന് ബ്ലാങ്കറ്റ്, മദർ ബാഗ്, ഒരു മദർ ബാഗാണ് വരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു കിറ്റ് രീതിയിൽ ഇതിൽ. ഇതാണ് മെറ്റേണിറ്റി കിറ്റ്. വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനും വേണമുള്ള എല്ലാ ഐറ്റംസ് കസ്റ്റമൈസ്ഡ് ആണ്. ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താ അതിൽ ഉൾപ്പെടുത്തും, ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യണം. പിന്നെ ഓൺലൈൻ പർച്ചേസിങ് ഉണ്ട്. കസ്റ്റമൈസ് ആയിട്ട് ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാം, ഇല്ലെങ്കിൽ വന്ന് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന സ്ഥലത്ത്, പാലക്കുറ്റി എന്ന സ്ഥലത്ത് മെട്രോ ടവറിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ഇവിടെ വരിക, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ. നവജാത ശിശുക്കൾക്കായി പ്രമുഖ കമ്പനികളുടെ ബേബി സോപ്പ്, പൗഡർ, വൈപ്സ്, ഷാംപൂ, മസാജ് ഓയിൽ, ബബിൾസ് ബാത്ത്,
ഡ്രസ്സ്, ബേബി ടർക്കി, ക്രാഡിൽ ക്ലോത്ത് തുടങ്ങിയ ന്യൂബോൺ ബേബീസിന് ആവശ്യമുള്ള എല്ലാവിധ കോസ്മെറ്റിക്സ് പ്രമുഖ കമ്പനികളുടെ ആക്സസറീസുകളും ഇവിടെ ലഭ്യമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പുതിയ വീഡിയോകൾ കിട്ടുന്നതാണ്. വീണ്ടും ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.